പിടിച്ചെടുക്കാനില്ല. പലരും പറയുന്നുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കൃത്യമായി പറഞ്ഞ ആ കാര്യത്തിൽ വിട്ട് മറ്റൊന്നും ചെയ്യാനില്ല. മാർപ്പാപ്പ രണ്ട് കത്ത് സീറോ മലബാർ സഭയ്ക്ക് എഴുതിയിട്ടുണ്ട്, 2021 ജൂലൈ 1-നും 2022 മാർച്ച് 25-നും. അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് എഴുതിയ കത്തിൽ മാർപ്പാപ്പ അപ്പോയിൻമെൻ്റ് ഓർഡർ, അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, അത് കഴിഞ്ഞ് മറ്റൊരു കത്ത്, അതിലെല്ലാം ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ വിട്ടിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എറണാകുളത്ത് സീറോ മലബാർ സഭയുടെ ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രൂപതകളിലൊന്നാണ് എറണാകുളം അങ്കമാലി. കേരളസഭയ്ക്കും ഭാരതസഭയ്ക്കും വലിയ നേതൃത്വം കൊടുത്ത വലിയ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ ഒരു രൂപതയാണ്. അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി രൂപത എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ തന്നെ വലിയ നേതൃത്വം കൊടുക്കുന്ന നല്ല അച്ഛന്മാരുള്ള, നല്ല പിതാക്കന്മാരുള്ള, നല്ല അൽമാരുള്ള നല്ലൊരു രൂപതയാണ്. അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യുന്നു. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മാർപ്പാപ്പ തന്നെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, നിയമാനുസൃതമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കണമെങ്കിൽ സിനഡ് എങ്ങനെ തീരുമാനിച്ചു അതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ മേടിക്കണം. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ, സഭ പറയുന്നതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലാവരും സഹകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്കൊരു നിഷേധം അല്ലെങ്കിൽ ഒരു പ്രശ്നമാണല്ലോ, അങ്ങനെ ചിന്തയില്ല. എല്ലാവരും സഹകരിച്ച് മാർപ്പാപ്പയോട് ചേർന്ന്, പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന്, മെത്രാന്മാരോട് ചേർന്ന് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന തന്നെയാണ് ബോധ്യം. അതിനുള്ള എൻ്റെ ആഹ്വാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു തീരുമാനമൊന്നുമില്ല.